സാധാരണയായിട്ട് കാപ്പിയും ചായയൊക്കെ നമ്മൾ ഇരുന്ന് കുടിക്കാറാണല്ലേ പതിവ്. ഇന്ന് ആ പതിവ് ഒന്ന് നമ്മൾ തെറ്റിക്കാൻ പോവാണ്. സഞ്ചരിക്കുന്ന കാപ്പി തേടിയുള്ള യാത്രയിലാണ് നമ്മൾ ഇന്ന്. എവിടെയാണെന്നല്ലേ പറഞ്ഞുതരാം. കൊച്ചി ക്യൂൻസ്വേയിലാണ് ഈ സഞ്ചരിക്കുന്ന കാപ്പി കിട്ടുന്നത്. വയനാടുകാരൻ അനന്തുവാണ് ഈ ഒരു വലിയ സംരംഭത്തിന് പിന്നിൽ. ഏകദേശം ഒരു 4 വർഷമൊക്കെ ആയി ഈ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചിട്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സഞ്ചരിക്കുന്ന കാരവനാണ് ഈ താര കോഫി. അപ്പം നമുക്ക് താര കോഫിയിലേക്കൊക്കെ പോയി അവിടുത്തെ കാപ്പി രുചികളൊക്കെ ഒന്ന് തേടി അന്വേഷിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. വയനാടൻ മണ്ണുകളിൽ വിളവെടുക്കുന്ന ആ ഒരു കാപ്പിയുടെ രുചിയും മണവും അതേപടി നമ്മുടെ കൊച്ചിയിലേക്ക് പറിച്ചു നടുക എന്ന ലക്ഷ്യത്തോടുകൂടി അനന്ത് തുടങ്ങി വെച്ചൊരു സംരംഭമാണ് ഈ താര കോഫി. നിരവധി ആളുകളാണ് ഈ ഒരു താര കോഫിയുടെ ഫാൻസ് ആയിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2021 ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റായിട്ട് കൊച്ചിയിൽ വരുന്ന സമയത്ത് നല്ലൊരു കോഫി എന്നുള്ളൊരു ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ഇവിടെ വളരെ കുറവാണ്. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ സെർവ് ചെയ്യുന്ന കോഫികൾ മാത്രമേ ഇവിടുത്തെ ആൾക്കാർക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കമ്പനി കുറേ കൂടെ സ്പെഷ്യാലിറ്റി കോഫിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ഒരു രുചി ഡെവലപ്പ് ചെയ്തെടുത്ത് അതാണ് ആൾക്കാർക്ക് നമ്മൾ സെർവ് ചെയ്തത്. ആ ഒരു എക്സ്പീരിയൻസ് വളരെ പുതുമയുള്ളതും ഒരു എക്സ്ക്ലൂസീവ് ടേസ്റ്റായിട്ട് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്ത് തുടങ്ങി ആദ്യത്തെ ഒരു കപ്പി തന്നെ. അപ്പോൾ ഫസ്റ്റ് ദിവസം തൊട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു. ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഞങ്ങളുടെ ഈ ഒരു അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ 4 കൊല്ലമാകും. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തന്നെ കസ്റ്റമേഴ്സ് വളരെ കാര്യമായിട്ട് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അവരുടെ കൂടെ ആ ഫ്ലോയിൽ അങ്ങനെ പോവുകയാണ്, അവർക്ക് വേണ്ടി അങ്ങനെ അങ്ങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അങ്ങനെ പോവുകയാണ്. കാപ്പികളൊക്കെ കുടിക്കുന്നതിൽ നിന്ന് നേർ വിപരീതമായി എങ്ങനെ ആൾക്കാരിലൊക്കെ നിന്ന് അവരുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്ത് കാപ്പി കുടിക്കാമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു താര കോഫി. മാത്രമല്ല ഇവരുടെ വയനാടൻ കാടുകളിലൊക്കെ നിർമ്മിച്ചെടുക്കുന്ന ഈ ഒരു കോഫിയുടെ പ്രൊഡക്ഷൻ വിദേശ രാജ്യങ്ങളായ ദുബായ് പിന്നെ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇവർക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനുണ്ട്. വയനാട്ടിലും കർണാടകത്തിലുമായിട്ട് കോഫി പ്ലാന്റേഷൻ ഉണ്ട്. അതിൻ്റെ കൾട്ടിവേഷൻ നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അത് കൂടാതെ അതിൻ്റെ പ്രോസസ്സിങ് പല സ്റ്റേജായിട്ട് ഫാക്ടറികളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന വാല്യൂ അഡീഷനിലാണ് നമ്മൾ ഇതുപോലൊരു കൺസ്യൂമബിൾ കോഫിയായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കോഫിയായിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് എല്ലാം നമ്മളത് മെറ്റിക്കുലസ് സ്റ്റഡി നടത്തിയാണ് അങ്ങനെ ഒരു നല്ലൊരു ഒരു സിഗ്നേച്ചർ ടേസ്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ പുറകിൽ വളരെ ഹാർഡ് വർക്കുകളുണ്ട്, ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനെ വന്നാൽ ഒരു സിഗ്നേച്ചർ കോഫി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയത്. സഞ്ചരിക്കുന്ന കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി നേരെ കൊച്ചി ക്യൂൻസ്വേയിലേക്ക് വന്നാൽ മതി. വൈകുന്നേരം 5:30 മുതൽ പുലർച്ചെ 2:30 വരെ ഇവിടെ സഞ്ചരിക്കുന്ന കാരവനും കോഫിയും റെഡിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഫൈസലിനൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ കൊച്ചി.